ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ മലേഷ്യ ഇസ്രയേൽ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇസ്രയേലിനെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണിപ്പോൾ മലേഷ്യ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണിപ്പോൾ മലേഷ്യ ഫലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രയേലിൻ്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഫലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല ഇസ്രയേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതിനിടെ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെല്ലാം തന്നെ ഹൂത്തികൾ ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടോളം കപ്പലുകളാണ് ഇത്തരത്തിൽ ആക്രമിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് ചിലത് ഹൂത്തികൾ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഹൂത്തികളെ ഭയന്നുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള സകല ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ ചരക്ക് നീക്കം നിർത്തിവെച്ചിരിക്കുകയാണ് കൂടാതെ ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയൊരു സേന രൂപവത്കരിച്ചിരിക്കുകയാണിപ്പോൾ അമേരിക്ക മുപ്പത്തിയൊൻപത് രാജ്യങ്ങളുടെ സേനയടക്കമുള്ള ഒരു സൈനികരെയാണ് ഹൂത്തികൾക്കെതിരെ അമേരിക്ക ഇപ്പോൾ ചെങ്കടലിൽ അണിനിരത്താൻ പോകുന്നത് എന്നാൽ ഈ സൈനികരെ എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഹൂത്തികൾ അമേരിക്കയോട് പറഞ്ഞത് മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ എല്ലാം തന്നെ കപ്പലുകളെ കൂട്ടമായും കടലിൽ മുക്കിക്കൊല്ലാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നാണ് അതുകൊണ്ട് ചെങ്കടലിൽ നിന്നും തിരിച്ചു പോയില്ലെങ്കിൽ ഒന്നാകെ കടലിൽ മുക്കിക്കൊല്ലുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ അമേരിക്കയോട് തുറന്നു പറഞ്ഞത് എന്ത് വന്നാലും ഇസ്രയേലിലേക്കുള്ളൊരു കപ്പലും തങ്ങൾ വിടില്ലെന്നാണ് ഊത്തികൾ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്